ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മി സംഗീത്. ഇപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്, കണ്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ കോമൺലി ആയിട്ട്, അതായത് ഇനി ഫ്യൂച്ചറിൽ നമ്മളെ റിസ്റ്റ് വാച്ചൊക്കെ ഇനി ഇത് ഔട്ട് ഓഫ് ഫാഷനാവും. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സ്മാർട്ട് ബാൻഡ്സും സ്മാർട്ട് വാച്ചസൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഇന്നൊരു അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് ബാൻഡിൻ്റെയാണ്, നമ്മളെ ഹോണറിൻ്റെ അപ്ഡേഷൻ വെർഷനായ ഹോണർ ബാൻഡ് 5-ൻ്റെയാണ്. അപ്പോൾ അൺബോക്സിങ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ, ഞാൻ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കും മറ്റു കാര്യങ്ങളും. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ഹോണർ ബാൻഡ് 5. ഇതൊന്ന് കട്ട് ചെയ്യാം. ഇതിനകത്ത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാൻഡുണ്ട്, ചാർജ് ചെയ്യാനുള്ള ക്യാബിൾ, ചാർജിങ്ങിൻ്റെ ക്യാബിളാണ്. ഇത് നമ്മുടെ പ്രോഡക്റ്റ് ബാൻഡ് 5. നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് എൻ്റെ വാറൻറ്റി കാർഡും മറ്റ് കാര്യങ്ങളുമാണ് കേട്ടോ, എൻ്റെ പേപ്പർ വർക്കും മറ്റ് നോട്ടിഫിക്കേഷനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മളെ ബാൻഡ് നോക്കാം. ബാൻഡ് നല്ല പക്ക ഫിനിഷായിട്ടുള്ളൊരു ബാൻഡാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ ഈ ബാൻഡിനിപ്പോൾ ചാർജില്ല, ഒന്ന് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. ഇതിൽ കാര്യങ്ങൾ കുറച്ച് എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഇത് എന്ത് ടൈപ്പാണെന്ന്. ഇത് ലാർജ് OLED സ്ക്രീനാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സ്ലീവ് മോണിറ്ററും സ്ലീവ് സ്റ്റേജസും, പിന്നെ വാട്ടർ, ഇത് സംഭവം വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് കേട്ടോ. സൈക്ലിങ്ങിനും സ്വിമ്മിങ്ങിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബാൻഡാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 14 ഡേയ്സ് ആണ് അവർ പറയുന്നത്. നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്തിട്ട് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ ഞാൻ നമ്മുടെ ബാൻഡ് പവർ ആയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പ്ലഗിൻ ചെയ്താൽ മതി, ഒന്ന് ഓൺ ആക്കി കിട്ടാൻ വേണ്ടി ഒന്ന് പ്ലഗിൻ ചെയ്താൽ മതി. നല്ല ചാർജിങ് ഒക്കെ നല്ല പെർഫെക്ഷനുണ്ട്. നമ്മളെ MI ബാൻഡ് കണക്ക് ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മളെ ഈ ടോപ്പ് എടുത്ത് മാറ്റണമെന്നില്ല, ജസ്റ്റ് അതുമായിട്ട് തന്നെ നമ്മൾ പ്ലഗിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നമ്മളെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഇതിനേതാണോ വെച്ച് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഹുവായിര ഹെൽത്ത് ആപ്പാണ്. ഹെൽത്ത് ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതിനുശേഷം റൈറ്റ് സൈഡിലൊരു പ്ലസ് സൈൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മളെ ഹുവായിര ഡിവൈസസ് ഒക്കെ കാണിക്കും. അപ്പോൾ അതിനകത്ത് നമ്മളെ സ്മാർട്ട് ബാൻഡും എടുക്കുക, അതിനകത്ത് ബാൻഡ് 5. അത് പെയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അത് പെയർ കൊടുക്കുക. എഗ്രി പെയർ, ഓക്കെ. ബാൻഡ് 5 വന്നിട്ടുണ്ട്, പെയർ ചെയ്യുവാണ്. സംഭവം പെയർ ആയിട്ടുണ്ട്. പെയർ കാണിക്കുമ്പോൾ കണ്ടോ നല്ലൊരു വൈബ്രേഷൻ ആയിട്ട് തന്നെ നമ്മൾ പെയർ ചെയ്യേണ്ട കാണിക്കുമ്പോൾ ആ ടിക്ക് കൊടുത്താൽ മതി. ഫോണുമായിട്ട് പെയർ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളോട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, ടൈമിങ് കാര്യങ്ങളും വരുന്ന ഫ്രണ്ട് ഇൻ്റർഫേസ് ഇതാണ്. ബ്ലൂടൂത്തും ടെമ്പറേച്ചറും എത്ര ഉണ്ടെന്നൊക്കെ ഉള്ള കാണിക്കുന്നതാണ്. ഇത് എൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ, സ്റ്റെപ്പ്. ഇത് ഹാർട്ട് റേറ്റ്, ഇത് സ്ലീപ്പിങ്ങിൻ്റെ, പിന്നെ ഇത് വർക്കൗട്ട്. പിന്നെ മോർ വരുന്നു, മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോൾ ഹാർട്ട് റേറ്റിൻ്റെ ജസ്റ്റ് ഇതാ ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മെഷർ ചെയ്യുന്നതേ ഉള്ളൂ. ഹാർട്ട് റേറ്റൊക്കെ നല്ല രസമായിട്ട് കാണിക്കുന്ന 78 കാണിക്കുന്നുണ്ട്.
ഇപ്പോൾ ഹാർട്ട് റേറ്റും പിന്നെ സ്റ്റെപ്പും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത്, അതായത് നമുക്ക് ഫോണിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോണിൽ സേവ് ചെയ്യണമെങ്കിൽ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഫോണിൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. അതിനകത്ത് തന്നെയാണ് നമ്മളെല്ലാം എനേബിൾ ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻ, ഇപ്പോൾ ഇത് അപ്ഡേഷൻ വെർഷൻ അല്ല കാണിച്ചേക്കുന്നത്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഇപ്പോൾ അപ്ഡേറ്റിൽ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ, ഇപ്പോൾ യൂസർ ഇൻ്റർഫേസിൽ ഇപ്പോൾ ടൈമിങ്ങിൽ തന്നെ കുറച്ചേ വരുന്നുള്ളൂ. അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വരുമെന്നാണ് പറയുന്നത്. ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ബാൻഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബൈ ഹുവായിരെ ബാൻഡ് ഫൈവ് നമ്മൾ വാങ്ങുന്ന സമയത്ത് രണ്ട് അപ്ഡേഷനാണ് വരുന്നത്. അത് എടുക്കാനുള്ളത് നമ്മൾ പെയർ ചെയ്തതല്ല, അതിൽ തന്നെ അതിൻ്റെ അപ്ഡേഷൻ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നിട്ട്. അത് നമ്മൾ അപ്ഡേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഫസ്റ്റ് എന്ന് പറയുന്ന 7 KB ഒരു അപ്ഡേഷനും രണ്ടാമത് 7.5 MB ഒരു അപ്ഡേഷനുമാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ക്ലിയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മളത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഓണാക്കി വെക്കാം നമുക്ക്. അപ്പോൾ 2600 രൂപയ്ക്ക് ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ബാൻഡാണ് ഹുവായ് നോട്ട് ഫൈവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈം നോക്കുന്ന വ്യൂ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിലൊരു ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് വെറും 3 ഇമേജസ് മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ നമ്മൾ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ, രണ്ട് അപ്ഡേഷനും കഴിഞ്ഞാൽ ഒരു 4-5 ഇമേജസ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസ് തന്നെ അങ്ങ് ചേഞ്ച് ആവും. ഇപ്പോൾ നേരത്തെയും കാട്ടി യൂസ് ചെയ്യാൻ എളുപ്പമാണ്, നമ്മൾ വാങ്ങുന്ന ടൈമിനെയും കാട്ടി യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ഒന്ന് സിമ്പിളാണ്. ഇപ്പോൾ ഇതിനകത്ത് ടൈമർ സെറ്റ് ചെയ്യാം, സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യാം, അതിൻ്റെ ഫേസ് ഉണ്ട്, ഫോണുണ്ട്, ബ്രൈറ്റ്നസ് നമുക്ക് ചേഞ്ച് ചെയ്യാം, ബാറ്ററിയിൽ നോക്കാം, അതിൻ്റെ സിസ്റ്റം നോക്കാം, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ കോള് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്കാണ് ഇതിൻ്റെ വൈബ്രേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. ഒരു കോള് വരുമ്പോൾ ആരുടെ കോളാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് അറിയാനുള്ള സെൻസേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഹാർട്ട് റേറ്റ് സെൻസർ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീൻ ലൈറ്റ് ഇവിടെ കത്തും, അതുവഴിയാണ് നമ്മളെ സെൻസർ ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ ബാൻഡ് ചാർജ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണറിൻ്റെ ബാൻഡ് ഫൈവ് എന്ന് പറയുന്നത്. ഒത്തിരി ക്വാളിറ്റിയുള്ള സ്ട്രിപ്സൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് ഡാമേജ് വരാനൊക്കെ ചാൻസ് കുറവാണ്. റബ്ബറൈസ്ഡ് ആയതുകൊണ്ട് ഇത് വാട്ടർ റെസിസ്റ്റൻ്റും ആണ് സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അപ്പോൾ 2600 രൂപയ്ക്ക് ഒരു വാല്യൂ ഓഫ് മണി തന്നെയാണ് നമ്മളെ ഹോണറിൻ്റെ ബാൻഡ് ഫൈവ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഉള്ള ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. കമ്പനി 14 ദിവസം പറയുന്നുണ്ടെങ്കിൽ പോലും 14 ദിവസം എന്തായാലും കിട്ടത്തില്ല. ഒരു 10 ദിവസമൊക്കെയാണ് ഒരു മിനിമം യൂസിൽ നമുക്ക് ഡ്രെയിൻ ആവുന്നത്. പക്ഷേ ഹാർട്ട് റേറ്റൊക്കെ ഫുൾ ടൈം ഓൺ ചെയ്ത് ഇടുകയെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും 10 ദിവസമൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ 6-7 ദിവസത്തിനകത്ത് തന്നെ ഫുൾ ഡ്രെയിനായി പോകുന്നുണ്ട്. ചിലവർ അന്വേഷിച്ചപ്പോൾ പറയുന്നത് 5 ദിവസം കൊണ്ടൊക്കെ ഡ്രെയിൻ ആവുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബാക്കി ഫെസിലിറ്റീസ് എല്ലാം വളരെ മികച്ചത് തന്നെയാണ് ഹോണർ ഫൈവിൻ്റെ എന്ന് പറയുന്നത്. പക്ഷേ ബാറ്ററി ബാക്കപ്പാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഹോണർ ബാൻഡ് ഫൈവ് എടുക്കാൻ നിൽക്കരുത്. എടുക്കാൻ ബാറ്ററി ബാക്കപ്പാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ MIയുടെ ബാൻഡ് 3 ഒക്കെ നല്ല ബാറ്ററി ബാക്കപ്പാണ്. 20 ദിവസമൊക്കെയാണ് ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഹോണർ ബാൻഡ് ഫൈവും MI ബാൻഡ് 3 ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം രണ്ടിൻ്റെയും സ്പെസിഫിക്കേഷൻസ് രണ്ടും വ്യത്യാസമാണ്. ഇപ്പം MIയുടെ തന്നെ നോട്ട് 4 ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്.